everyone, welcome back to Magic Fun. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നും ഞാനൊരു സ്റ്റോറി ആയിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇതും ഒരു മോറൽ സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഇത്തിരി ഒരു രാജ കൊട്ടാരത്തിലെ ഒരു കഥകളൊക്കെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഥ എന്താണെന്ന് എല്ലാവർക്കും കേൾക്കാൻ ഒരു ആകാംക്ഷ ഉണ്ടാകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പണ്ടൊരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കുറേ മന്ത്രിമാരുണ്ടായിരുന്നു. ആ എല്ലാ മന്ത്രിമാർക്കും ഓരോരോ കഴിവുണ്ടായിരുന്നു. ഒരാൾക്ക് പാട്ട് പാടാനാണെങ്കിൽ ഒരാൾക്ക് ബുദ്ധി ഉപയോഗിക്കുന്നതിൽ നല്ല ശക്തിയായിരിക്കും. ഒരാൾക്ക് വരയ്ക്കാനായിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു കഴിവ്. അങ്ങനെ പലവിധ കഴിവുകളും ആ രാജാവിൻ്റെ കൊട്ടാരത്തിലെ മന്ത്രിമാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഒരു പണ്ഡിതൻ ആ കൊട്ടാരത്തിൽ കയറി വന്നു. എൻ്റെ രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജ, അങ്ങയുടെ കൊട്ടാരത്തിൽ കുറേ മന്ത്രിമാരുണ്ട്. എല്ലാവർക്കും കുറേ കഴിവുകളും ഉണ്ട്. അപ്പോൾ എൻ്റെ കഴിവ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കൈകൊണ്ട് ഓരോ കൈകൊണ്ട് ഓരോ ആക്ഷൻസ് കാണിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. അപ്പോൾ നാളെ ഞാനൊരു മത്സരത്തിന് തയ്യാറാണ്. നിങ്ങളുടെ കൊട്ടാരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് അതിനായിട്ട് കഴിവുണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ നാളെ രാവിലെ വരും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ഇതുണ്ടാവും, ഒരു മത്സരം. എന്നിട്ട് ആരാ ജയിക്കാമെന്ന് നോക്കാം എന്ന് വെല്ലു വിളിച്ചു. അപ്പോൾ രാജാവ് ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ആ പണ്ഡിതൻ പോയി കഴിഞ്ഞിട്ട് ശേഷം രാജാവ് എല്ലാ മന്ത്രിമാരോടും ചോദിച്ചു, ആ പണ്ഡിതൻ പറഞ്ഞ കഴിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പക്ഷെ ആർക്കും ഒരു പിടിയുമില്ല. ആ കഴിവിനെ പറ്റി ആർക്കും ഒരു പിടിയുമില്ല. അങ്ങനെ ആ കൊട്ടാരത്തിലെ ഒരു മന്ത്രി, ഇത്തിരി ബുദ്ധിയുള്ള മന്ത്രി ഞാൻ പറഞ്ഞില്ല, ആ മന്ത്രി പോയി രാജാവിനോട് പറഞ്ഞു, നമുക്ക് ഒന്ന് നമ്മുടെ രാജ്യം ഒന്ന് ചുറ്റിക്കറങ്ങാം. ഇതിന് പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജാവ് പറഞ്ഞു, അതിനെന്താ, നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് അവർ രാജ്യം കറങ്ങാൻ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു ആട്ടിടയനെ കണ്ടു. അപ്പോൾ ആ ആട്ടിടയൻ ഭയങ്കര കീറിയ വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു ധരിച്ചിരുന്നത്. അത്ര പൈസയുമില്ല. കുറേ ആടുകളും ചുറ്റും നിൽക്കുന്നുണ്ട്. ആ ആട്ടിടയന് ഒരു കണ്ണേ ഉള്ളൂ. ഒരു കണ്ണ് കേടാണ്, കണ്ണില്ല, ആ കണ്ണ് കാഴ്ചയില്ല ആ കണ്ണിന്. അപ്പോൾ ഒരു കണ്ണും വെച്ചാണ് ആ ആട്ടിടയൻ നടക്കുന്നത്. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞു, ഈ ആട്ടിടയൻ ഒരു സാധാ മനുഷ്യനാണെങ്കിലും നമുക്ക് ഇയാളെ പിടിച്ചൊരു പണ്ഡിതൻ്റെ രൂപമാക്കാം. എന്നിട്ട് ആ പണ്ഡിതൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരിയാണല്ലോ, അതൊരു നല്ല ആശയമാണ്. നമുക്ക് ഈ ആളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാം. ഇത് അയാളൊരു പണ്ഡിതൻ്റെ രൂപമാക്കാമെന്ന് പറഞ്ഞു. എൻ്റെ രാജാവ് ആ ആട്ടിടേൻ്റെ അടുത്ത് പോയി. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആട്ടിടേനെ കുറച്ച് പൈസ, കുറച്ച് തുക കയ്യിൽ കൊടുത്തു. അപ്പോൾ ആട്ടിടേൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ നാളെ കൊട്ടാരത്തിൽ വരാമെന്ന്. കൊട്ടാരത്തിൽ വന്ന് പണ്ഡിതൻ്റെ രൂപമായി ആട്ടിടേൻ നിൽക്കുന്നു. അപ്പോൾ മറ്റേ പണ്ഡിതനും കയറി വന്നു. എൻ്റെ രാജാവിനോട് ചോദിച്ചു, രാജാവേ, അങ്ങുവിന് ഏതെങ്കിലും ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിനെ എൻ്റെ കൂടെ മത്സരത്തിന് കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, തീർച്ചയായും, ഇതാ ഈ പണ്ഡിതൻ ഉദ്ദേശിക്കുന്ന ആട്ടിടയനാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി മുതൽ ആട്ടിടയനെ പണ്ഡിതൻ എന്ന് പറയാൻ വേണ്ടി. ഓക്കെ, അപ്പം ഈ ആട്ടിടയൻ, അതായത് ഈ പണ്ഡിതൻ, ഇതാ എൻ്റെ പണ്ഡിതനാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവനായിട്ട് മത്സരം തുടങ്ങാമെന്ന് പറയും. അങ്ങനെ ആദ്യത്തെ പണ്ഡിതൻ, ഈ ആദ്യം വന്ന പണ്ഡിതൻ ഒന്നെന്ന് കാണിച്ചു. അപ്പോൾ ഈ ആട്ടിടയൻ രണ്ടെന്ന് കാണിച്ചു. അപ്പോൾ ഈ മറ്റേ ആദ്യത്തെ പണ്ഡിതനെ മൂന്ന് എന്ന് കാണിച്ചു. അപ്പോൾ ആട്ടിടയൻ മുട്ടി ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും ഈ ആദ്യം വന്ന പണ്ഡിതൻ ആട്ടിടേൻ്റെ കാലിക്കറി വീണു. അപ്പോൾ ഈ രാജാവ് അങ്ങ് ഞെട്ടിപ്പോയി. ഈ വലിയൊരു പണ്ഡിതൻ ഈ ആട്ടിടേൻ്റെ കാലിൽ എന്തിനാണ് വീണത്? അവരെന്താണ് അതിനും മാത്രം സംസാരിച്ചത് എന്നറിയാൻ ആ രാജ്യം മൊത്തമുള്ള ആൾക്കാർക്കും രാജാവിനും മന്ത്രിമാർക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഇവരെല്ലാവരും കൂടി പോയി ആ പണ്ഡിതനോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചത്? അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു
ബ്രഹ്മാവ് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു ബ്രഹ്മാവ് വിഷ്ണു എന്ന്. ഞാൻ പറഞ്ഞു ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ. അപ്പോ അദ്ദേഹം പറയുവാണ് എല്ലാം ഒന്നാണ്, ഒരു വ്യത്യാസവും ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. അതുകൊണ്ടാണ് ഞാൻ കാലിൽ വീണത്, എനിക്ക് പോലും ഈ ഒരു ബുദ്ധി തോന്നിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രാജാവ് എന്നിട്ട് ചിന്തിച്ചു, പണ്ഡിതൻ അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത്, നല്ല കാര്യമാണ് പറഞ്ഞത്, ആട്ടിടയൻ എന്താ പറയുന്നത് നോക്കാം. ആട്ടിടയൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, അയാൾ വന്നിട്ട് പറയുക എനിക്ക് ഒരു കണ്ണേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തൻ്റെ രണ്ട് കണ്ണിനെക്കാളും എൻ്റെ ഒരു കണ്ണിന് ശക്തിയുണ്ടെന്ന്. അപ്പം അയാൾ പറയുക എൻ്റെ രണ്ട് കണ്ണും നിൻ്റെ ഒരു കണ്ണും കൂട്ടി മൂന്ന് കണ്ണാണെന്ന്. അപ്പം എനിക്കങ്ങനെ ദേഷ്യം, ഞാൻ അയാളെ ഇടിക്കാൻ മുഷ്ടി ചുരുട്ടി, അപ്പോഴാണ് അയാൾ എൻ്റെ കാലി വീഴണേന്ന് ഈ ആട്ടിടയൻ പറഞ്ഞു. അപ്പോൾ ഈ രാജാവിന് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഈ കഥയിൽ നിന്ന് എന്താണ് ആ രാജാവിന് മനസ്സിലായതെന്നും നിങ്ങൾക്ക് മനസ്സിലായതെന്നും നമുക്ക് നോക്കാം. ശരി, ഞാൻ തന്നെ അതിൻ്റെ മോറൽ പറഞ്ഞു തരാം. രാജാവിന് മനസ്സിലായത് എന്താണെന്നും രാജാവിന് മനസ്സിലായ കാര്യമാണ് ഈ കഥയിലെ മോറൽ. എന്താണെന്ന് വെച്ചാൽ, ചിലർ നല്ല കാര്യങ്ങൾ പറയും. അപ്പോൾ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഈ കഥയിൽ കൂടി എടുത്ത് അത് ഉള്ളിലേക്ക് എടുക്കണം, നമ്മുടെ മൈൻഡിലേക്ക് അത് ഉറക്കണം. എന്നിട്ട് ഒരു ആവശ്യം വരുമ്പോൾ ആ കാര്യം പ്രയോഗിക്കണം. നല്ല കാര്യമാണെങ്കിൽ മാത്രം, ചീത്ത അതൊരു പൊട്ട കാര്യമാണ്, നല്ലൊരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഈ കഥ കൂടെ കേട്ട് ഈ കഥ കൂടെ വിടാം. ചിലർ എന്ത് കാര്യം കേട്ടാലും ഈ കഥ കൂടെ കേട്ട് ഈ കഥ കൂടെ വിടും, ഒന്നും ഒരു ഓർമ്മയുണ്ടാകില്ല. ചിലർ എന്ത് കേട്ടാലും ഈ കഥ കൂടെ എടുത്ത് ബുദ്ധിയിലേക്ക് കൊണ്ടുപോകും. ഈ രണ്ടും നല്ലതല്ല, നല്ലതുള്ളിലേക്ക് എടുത്ത് നല്ലതല്ലാത്തത് പുറത്തേക്ക് കളയും. അപ്പോൾ ഇതാണ് ഈ കഥയിലെ മോറൽ. എനിക്ക് ഇതാണ് തോന്നിയത്, ഇത് തന്നെയാണ് ഇതിൻ്റെ മോറൽ എന്നും ഞങ്ങളെ പഠിപ്പിച്ചു തന്ന ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, നിങ്ങൾക്ക് എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ കഥയും കഴിഞ്ഞ പ്രാവശ്യം ഇട്ട കഥകളും എല്ലാം ചെറിയ കഥകളാണ്, ചെറിയ ചെറിയ കഥകൾ. കുറച്ച് നേരം മാത്രമേ ഈ കഥകളുള്ളൂ, 7 മിനിറ്റ്, 5 മിനിറ്റ്, 6 മിനിറ്റ് അങ്ങനെ. പിന്നെ എൻ്റെ കൊടൈക്കനാൽ വീഡിയോസ്, ഞാൻ കൊടൈക്കനാൽ എൻ്റെ കുടുംബത്തോടെ ഒപ്പം പോയത്, അത് 9 പാർട്ടായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൽ 6-ാമത്തെ പാർട്ട് തൊട്ട് സൗണ്ടിന് ഇത്തിരി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കാതെ നിങ്ങളുടെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിക്കണ്ട, അത് ആ ഒരു വീഡിയോയിലെ ഒരു കുഴപ്പം, സൗണ്ടിൻ്റെ ഒരു വോളിയത്തിൻ്റെ ഒരു കുഴപ്പം വന്നു. അതുകൊണ്ട് 6-ാമത്തെ എപ്പിസോഡ് ഇട്ട് എന്തോ സൗണ്ട് വരുന്നില്ല. 6-ാമത്തെ എപ്പിസോഡ് വരെയുള്ള എല്ലാത്തിലും നല്ല ക്ലിയർ സൗണ്ട് ഉണ്ട്. പിന്നെ ആ വീഡിയോസും വളരെ വളരെ ചെറുതാണ്, 11 മിനിറ്റ്, 10 മിനിറ്റ്, 5 മിനിറ്റ്, 3 മിനിറ്റ് അങ്ങനത്തെ വീഡിയോസാണ്. ഇതെല്ലാം നിങ്ങൾ ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് നിറയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ കഥ കേൾക്കണം, ഇത് നല്ല മോറലാണ് ഞാൻ കണ്ടെത്തിയ ഇടത്തോളം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.